വെറൈറ്റി മത്സ്യണ്ട്, അതിന് കടൽ തത്തമ്മ എന്ന് പറയും. കടൽ തത്തമ്മ ഈ ഐറ്റം അല്ലേ? ഓക്കെ ഓക്കെ. ഇതൊരു വേറെ കളറാണല്ലോ അല്ലേ? ഇതെന്താ വില വരുന്നത്? ഇത് 300 രൂപയാണ് അല്ലേ? ഇത് ആകൊരൊറ്റ അപൂർവമായിട്ട് കിട്ടുള്ളൂ. കടൽ തത്തമ്മ നല്ല ഇറച്ചിക്ക് നല്ല ടേസ്റ്റും. കടൽ തത്തമ്മ അല്ലേ? ഇതിപ്പോ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ തന്നെയാണ് വരല്. ഇവിടെ ചെറുതുണ്ടാവും. എന്ന് വരും പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇത് 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 വരാലല്ലേ? വരാല്, വരാല് എന്ന് പറയുന്ന വലിയ ആയിക്കുറല്ലേ? ഇത് ഏകദേശം ഒരു 7 കിലോളം പേര് ഓടിക്കില്ലേ? 8-9 കിലോ വരും. അയലുണ്ട് ചേട്ടാ. ഇവിടെ ഈ മാർക്കറ്റിൽ എത്ര മണിക്കാണ് മീൻ വന്നു തുടങ്ങുക? അവിടെ 4 മണി, പുലർച്ചെ 4 മണിക്ക് ഇവിടെ നിന്ന് തുടങ്ങും. എത്ര മണി വരെ ഇവിടെ ഏകദേശം ഈ ഒരു കച്ചവടം ഉണ്ടാവും? 10 മണി ശേഷം രാവിലെ 10 മണി വരെ ഇവിടെ ഹോൾസെയിൽ കച്ചവടം ഉണ്ടാവും. ഹോൾസെയിൽ ഉണ്ടാവും. റീറ്റെയിൽ വൈകുന്നേരം 9 മണി വരെ. നമ്മളിവിടെ വന്നിട്ട് ഇപ്പൊ ഒരു ആൾക്കൊരു 10 കിലോ മീനൊക്കെ ഹോൾസെയിൽ ആയിട്ട് വന്ന് എടുക്കണമെങ്കിൽ ഇവിടെ കച്ചവടക്കാരൻ്റെ ബന്ധം വേണം, അതോ നേരിട്ട് വന്ന് നമുക്ക് ലേലം ചെയ്തെടുക്കും? നല്ല ഐറ്റം കിട്ടും. നല്ല ഐറ്റം കിട്ടും. ക്വാളിറ്റി മെയിൻ ചെയ്യാൻ പറ്റും. 90 രൂപ. ഇത് ഇത് 90 രൂപ. ചേട്ടാ എടുത്തോളി. ചാനലിലും 90 രൂപ ലാഭം വരും. അടിപൊളിയാണ് ഇവിടെ വരുന്ന എല്ലാ അയിലും മീനുകളും ഫ്രഷ് ആണ്. ഒരു പ്രശ്നം വരില്ല നമുക്ക്. അത് തൃശ്ശൂര് നമ്മളെ ഇറച്ചി മാർക്കറ്റിലും അത് ഉണ്ടല്ലേ? കോഴിയുണ്ട്, കോഴിയുണ്ട്, 170 അവിടെ അവിടെ ഇവിടുത്തെ മീനിലും ആ ഒരു ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഇവിടുന്ന് വന്ന് മേടിക്കാനല്ലേ? അടിപൊളിയാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മള് തൃശ്ശൂര് മീൻ മാർക്കറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൃശ്ശൂർ മീൻ മാർക്കറ്റിലെ വിശേഷങ്ങളും ഇവിടുത്തെ വിൽപ്പന സമയവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ തൃശ്ശൂർ മീറ്റ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ ഫിഷിൻ്റെ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, ചേട്ടൻ്റെ പേരൊന്ന് പറയോ. ജോണി. ജോണി ചേട്ടൻ. ജോണി ചേട്ടൻ്റെ സ്റ്റാളിൻ്റെ ഇത് എത്രയാണ്? 94. ആ ഓക്കെ ഓക്കെ. ജോണി ചേട്ടൻ, ഇവിടെ എത്ര മണിക്കാണ് നമ്മൾ മീന് വിൽപ്പന തുടങ്ങുക? 5 മണിക്ക്. പുലർച്ചെ 5 മണിക്ക്. എത്ര മണി വരെ ഉണ്ടാവും? രാത്രി 8 മണി വരെ ഇവിടെ ഉണ്ടാവും അല്ലേ? ഇവിടെ ഇന്നത്തെ മീനിന്റെ വില ഇതൊക്കെ ഒന്ന് പറഞ്ഞതോ? 140 അല്ലേ? പിന്നെ മത്തി 160. ഇതേതാ മീന്? ഇതെന്താ വില? 400 രൂപ. പിന്നെ അറക്ക എന്താ വില? 600 രൂപ. പിന്നെ ഇത് വറ്റ അല്ലേ? വറ്റ എന്താ വില? 350 അല്ലേ? പിന്നെ കരിമീനോ? വലിയ മാന്തള എന്തല? 300 രൂപ. പിന്നെ വളർത്തു മീനുകൾ ഉണ്ടല്ലേ? രോഹുവൊക്കെ വരുന്നത്? രോഹുവൊക്കെ എന്തല്ലാ? 180. വാളയോ? 140. കട്ടലൊക്കെ? മറ്റേ മുണ്ടത്തി. ആ അതെന്തല്ല? 240. പിന്നെ അത് കിലോപ്പി അതെന്തല്ല? 140. വലിയ മീനുകളൊക്കെ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കൂലേ? കട്ട് ചെയ്ത് കൊടുക്കും. മീനിന്റെ വിലകൾ ഓരോ ദിവസവും മാർക്കറ്റിൽ വരുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഒരു ഇവിടെ ഞണ്ടുണ്ട്, കൂന്തളുണ്ട്. ചേട്ടന്റെ പേരൊന്ന് പറയോ. ചേട്ടന്റെ റൂം നമ്പർ എത്രയാണ്? 93. ചേട്ടൻ ഇവിടെ എത്ര മണിക്ക് ഇവിടെ വിൽപ്പന തുടങ്ങാം? 4 മണി. 4 മണി ഏകദേശം റേഞ്ചിൽ. എത്ര മണി വരെ ഇവിടെ ഉണ്ടാവും? വൈകിട്ട് ഏകദേശം 8 മണി വരെ ഉണ്ടാവില്ല. അപ്പൊ ചേട്ടൻ്റെ ഇവിടെ കുറച്ചും കൂടി വലിയ മീനുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? വെറൈറ്റികള് എവിടെ ഇല്ലാത്ത ഐറ്റംസുകള്. ഇതൊക്കെ എന്താ വില ഈ ചെമ്മീനൊക്കെ? 400 രൂപ. പിന്നെ ഇത് ഏതാ മീനത്? 500 അല്ലേ? ഫ്രഷ് ആണല്ലോ അല്ലേ? ഇത് നമ്മള് ഗൾഫില് അറബികൾക്ക് പ്രിയമുള്ള മീൻ. ഇതെന്താ വില വരുന്നത്? ബിരിയാണി ഒക്കെ വെക്കണത്, ഗ്രില്ല് ചെയ്യും. ഗ്രില്ല് ചെയ്യാനൊക്കെ ഇതെന്താ വില? 400 രൂപ. പിന്നെ ബിഗ്ഗാവോലി കാട് തന്നെ. ബിഗ്ഗാവോലി ആവോലി ആവോലി. ഇതെന്താ വില? 600 രൂപ. പിന്നെ ഇത് ഐക്കോറ. ഐക്കോറ മീഡിയം
പിന്നെ സ്മോള് പിന്നെ ബിഗ് ഉണ്ട്. ആ ചേട്ടനിപ്പോ ഒരു വലിയൊരു ഐക്കറ എടുക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ വേറൊരു ടൈപ്പ് വലിയ ആയിക്കുറല്ലേ, ഇത് ഏകദേശം ഒരു 7 കിലോളം വരും എടുക്കില്ലേ, 8-9 കിലോ വരും. വലുതാവുമ്പോ റേറ്റ് വ്യത്യാസം ഉണ്ടോ? എന്താ വില? 700 രൂപ വരും. അതായത് ഒന്നായി എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പരിപാടിക്ക് മൊത്തമായിട്ട് ബിരിയാണി ഒക്കെ എടുക്കാല്ലേ, ബിരിയാണിക്ക് വേണ്ടിട്ട് സെറ്റ് ചെയ്യാം. ചേട്ടാ ഇവിടുന്ന് മീൻ മേടിക്കുമ്പോ കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ അല്ലേ ചേട്ടാ, അവര് പറയുന്ന രീതിയിൽ കട്ട് ചെയ്ത് തരും അല്ലേ? കട്ട് ചെയ്ത് കൊടുക്കും, ഉത്തരവാദിത്തമാണ്. ഇപ്പൊ ബിരിയാണിക്കാണെങ്കിലും മറ്റ് കറികൾക്കാണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്ത് തരും. പിന്നെ അത് ചെമ്പല്ലി, ചെമ്പല്ലി എന്തായാലും ചെമ്പല്ലി 200 വെറൈറ്റി മത്സ്യണ്ട്. അതിന് കടൽ തത്തമ്മ എന്ന് പറയും, കടൽ തത്തമ്മ. ആ ഈ ഐറ്റം അല്ലേ, ഓക്കെ ഓക്കെ. ഇതൊരു വേറെ കളറാണല്ലോ അല്ലേ, ഇതെന്താ വില വരുന്നത്? ഇത് 300 രൂപയാണ് അല്ലേ. ഇത് ആ കുറച്ച് ഒന്ന് അപൂർവമായിട്ട് കിട്ടുള്ളൂ. കടൽ തത്തമ്മ നല്ല ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. കടൽ തത്തമ്മ അല്ലേ, ഇതിപ്പോ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ ചെറുതുണ്ടാവും, എന്ന് വരും പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങക്ക് വെറൈറ്റി വെറൈറ്റി ഈ സ്റ്റാളിൽ വെറൈറ്റി വെറൈറ്റി മീനുകളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാല് നിങ്ങക്ക് കാണാൻ വേണ്ടി പറ്റും വെറൈറ്റി മീനുകളൊക്കെ കാണാം. മോദാ, ഓക്കെ ഓക്കെ. കടൽ ബിരാല് എന്ന് പറയും, കടൽ ബിരാല്. ഇതെങ്ങനെ വില വരുന്നത്? 400 രൂപ തന്നെ. വലിയ വിലകളൊന്നും ഇല്ലല്ലേ. നല്ല നാടൻ സ്വയംഭം മത്തി, മത്തി അതെന്താ വില? മത്തി 150 രൂപ. പിന്നെ ഇത് ഏതാ മീൻ? ഈ സാധനം അതെങ്ങനെ വില വരുന്നത്? നമ്മൾ ആവുലിയുടെ മോഡലാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആവുലി. 250 രൂപ വരുന്നുണ്ട്. അപ്പോ ചേട്ടന്റെ പേരൊന്നുകൂടി പറഞ്ഞേ. നസീർക്ക 93 നമ്പറ്. ഇവിടെ വന്നാല് വെറൈറ്റി വെറൈറ്റി മീനുകളൊക്കെ കാണാല്ലേ. പിന്നെ അയല, അയലും മുള്ളൻ. പിന്നെ അത് കക്കർച്ചി. ആ കക്കർച്ചി, കക്കർച്ചി എങ്ങനെ ഇവിടെ വില വരുന്നത്? 200 രൂപ. ഇവിടെ പിന്നെ വളർത്തു മത്സ്യങ്ങളുണ്ടല്ലേ, ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഗോൾഡ് ഫിഷ് എന്ന് പറയണം. ആ ഓക്കെ. ഇതെങ്ങനെ വില വരുന്നത്? 200 രൂപ. ഓക്കെ, വലിയ വിലയൊന്നും ഇല്ലല്ലോ അല്ലേ. കട്ടിലേക്ക് എന്താ വില? കട്ടില 180. അതെങ്ങനെ വില? 150 വരുന്നത്. രോഹു രോഹു എങ്ങനെ വില വരുന്ന കേട്ടാ? 200 രൂപ. അത് നമ്മള് വിലകൾ ഓരോ ദിവസം മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് മാറി മറിഞ്ഞിരിക്കും. പിന്നെ വാള അല്ലേ, ഇത് ആസാം വാള. ആസാം വാള പറയണത് ബാസ ഫിഷ് ഉണ്ടാക്കുന്നത്, ഇതിന്റെ വലുത്. ആ ഇതെങ്ങനെ വില വരുന്നത്? ആസാം വാള 150 രൂപ വരുന്നു. ഇവിടെ വലിയൊരു റേഞ്ച് വില എന്ന് പറയാനായിട്ട് പറ്റില്ല, വില കൂടാ എടുക്കുന്നുള്ളൂ. അത് ഓരോ ദിവസവും ക്രിസ്ത്യൻസ്. അപ്പൊ നമ്മളെ ക്രിസ്മസിനോടനുബന്ധിച്ച് വില കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ക്രിസ്മസിന്റെ മുന്നേ വന്നിട്ട് ഒരു 20-ാം തീയതി ആകുമ്പോഴും വന്ന് പർച്ചേസ് ചെയ്ത് ഫ്രീസറിൽ കയറ്റി വെക്കുക. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് ചേട്ടന്റെ 93-ാം നമ്പർ, 92-93 ചേട്ടന്റെ സ്റ്റാൾ വരുന്നത്. ഇവിടെ വെറൈറ്റി വെറൈറ്റി മീനുകളാണ് ഏറ്റവും കൂടുതൽ, കടൽ മത്സ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചേട്ടൻ പ്രിഫർ ചെയ്യുന്നത് ആളുകൾക്ക് വേണ്ടിയിട്ട്. അത് ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാല് പ്യുവർ സാധനം. ഇപ്പൊ കണ്ടോടത്തോളൊക്കെ എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. ഇവിടുന്ന് വാങ്ങിയാൽ അത് ചേട്ടൻ കട്ട് ചെയ്ത് റെഡിയാക്കി തരും. അടുത്തൊക്കെ ആണെങ്കിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിലുണ്ട്? 2-3 കിലോമീറ്റർ അല്ലേ. ചേട്ടന്റെ മൊബൈൽ നമ്പർ എങ്ങനെയാ ഒന്ന് പറയാൻ പറ്റുമോ? 9393888555 9767 68. അപ്പൊ ഇതില് വിളിച്ചു കഴിഞ്ഞാല് ഉടൻ മീനെത്തും. ശക്തൻ സ്റ്റാൻഡിന്റെ മാർക്കറ്റിന്റെ 6 കിലോമീറ്റർ സറൗണ്ടില്. മിനിമം എത്ര കിലോ എടുക്കണം എന്നില്ലല്ലോ. അനുസരിച്ച് ചേട്ടൻ ഇവിടെ ഡെലിവറി ചെയ്യാറുണ്ടല്ലോ അല്ലേ, ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോ ഇവിടെ വരുന്ന ആളുകള് വന്നു കഴിഞ്ഞാൽ ആദ്യം കാന്റെ സ്റ്റാളിലൊന്ന് കേറി നോക്കിയിട്ട് മീനുകളൊക്കെ നോക്കി ഒന്ന് ഉഷാറാക്കിട്ട് ഇതാകാം. പിന്നെ ഇവിടെ
അതുകൊണ്ട് സെയിം നമ്പർ തന്നെ ഗൂഗിൾ പേ ആ ഗൂഗിൾ പേ ഉണ്ട് അല്ലേ. ഓക്കെ, ഗൂഗിൾ പേ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ മെയിൻ്റെ കട്ടിങ്ങിന്റെ സെക്ഷൻ വരുന്നു, കട്ടിങ്ങിന്റെ ഉണ്ട് അല്ലേ. അപ്പൊ ഇവിടെ രണ്ട് ചേട്ടന്മാര് രാവിലെ തന്നെ ഇവിടെ കട്ടിങ് ആണ്. ചേട്ടാ പേരൊന്നും പറയാ ചേട്ടന്റെ. ഇതിപ്പോ തിലോപ്പിയാണല്ലേ. ഇത് ഇത് എന്തിനു വേണ്ടിട്ടുള്ള ഹോട്ടലിലേക്കാ? കച്ചവടത്തിന്. ഇവിടെ വീട് വീടാന്തരം വിൽക്കുന്ന ആളുകളല്ലേ, അവർക്ക് ഇത് ക്ലീൻ ചെയ്തിട്ട് അവര് നേരെ കൊണ്ടുപോയി കറി വെക്കുന്ന ഭാഗത്തിലല്ലേ. ആ പിന്നെ വേസ്റ്റേജ് ഉണ്ടാവില്ല, വേസ്റ്റേജ് ഉണ്ടാവില്ല, നേരെ കറി വെച്ചാ മതിയല്ലോ. അപ്പൊ വിലയിൽ വ്യത്യാസം വരുന്നോണല്ലേ, വിലയിൽ വ്യത്യാസം വരും. അപ്പൊ ഇവിടെ തൃശ്ശൂര് മാർക്കറ്റിൽ നമ്മളിപ്പോ ഇവിടെ വന്ന് മീന് വൃത്തിയാക്കിയിട്ട് നേരെ വീട് വിടാന്തരം, ഇതേപോലെ വൃത്തിയാക്കി വീട് വിടാന്തരം വിൽക്കുന്നുണ്ട്. കട്ടിങ്ങിന്റെ പിന്നെ ഇവിടെ അടുത്ത നമ്മളെ അയല കട്ടിങ് ആണ് ചെയ്യുന്നത് ചേട്ടൻ. ഇത് അയല കട്ടിങ് ആണ് ചേട്ടൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഹോട്ടലിലേക്ക് പോണല്ലേ ചേട്ടാ? ആ കഞ്ഞിപ്പിടിയാ. അപ്പൊ അവിടേക്കുള്ള അയല കട്ടിങ് ആണ് ചേട്ടന്റെ പെർഫെക്ഷൻ. എല്ലാ അയിലും ഒരേപോലെയാണ് ചേട്ടൻ കട്ട് ചെയ്തിട്ടുള്ളത്. ചേട്ടന് ഏകദേശം കട്ടി ഫീൽഡിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ചേട്ടാ? 33 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം സെക്കൻഡ് ഇതിലാണ് ചേട്ടൻ ഓരോ അയലകളെയും നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൈ തരുന്നത്. പിന്നെ അതുകൂടാതെ ഇവിടെ വേറെ രണ്ട് ചേട്ടന്മാരുണ്ട്. ചേട്ടാ പേരൊന്നു പറയോ. വിനിയേട്ടൻ. ഇത് തിലോപ്പി തന്നെയാണല്ലോ അല്ലേ, കച്ചവടത്തിന്. ആ അപ്പൊ നേരെ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് കറി വെച്ചാൽ മാത്രം മതി, വയറ് മുറുക്കിയാ തന്നെ. ചെതമ്പലൊക്കെ ശരിക്കും നല്ല വൃത്തിയിൽ എടുക്കുന്നുണ്ട് അല്ലേ. ചെത്തല്. ആ സ്കിൻ അവിടെ ഉണ്ടാവും, സ്കിന്ന് വിറ്റാമിൻസ് ഒന്നും പോവില്ല. നമ്മൾ ഇനി അടുത്ത് കായൽ മത്സ്യത്തിന്റെ ഒരു സ്റ്റാളിൽ വന്നിരിക്കുന്നു. നല്ല ജീവനുള്ള വരാലിനെ കിട്ടുക ഇവിടെ, ജീവനുള്ള വരാല്. വരാല് കണ്ടോ ഇതെങ്ങനെ വില വരുന്ന വരാല്? 550 രൂപയാണ് ഇവിടെ വരുന്നത്. ജീവനോടെ നമുക്ക് കിട്ടും. അതേപോലെ നമ്മളെ കരിമീനുണ്ട്, കരിമീൻ രണ്ട് ടൈപ്പ് കരിമീൻ വരുന്നുണ്ട്. നമ്മളടുത്ത സ്റ്റാളിലാണ് ഇപ്പൊ. ഇവിടെ അയല ഉണ്ട്, മത്തി, പൂന്തളൊക്കെ ഉണ്ട്. കട്ടള, വലിയ മീനുകളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. വലിയ കട്ടളയൊക്കെ ഉണ്ട് ഇവിടെ, കപ്പൻസ്, കട്ടള ഐറ്റംസുകളെല്ലാം അവിടെ ഉണ്ട്. ഇവിടെയും വലിയ വലിയ മീനുകളാണ്. നമ്മളടുത്ത സ്റ്റാളിലേക്ക് വന്നിരിക്കണ് ചേട്ടാ. ചേട്ടന്റെ പേരെന്ന് പറയോ? എന്റെ പേര് അബി. അബി ചേട്ടനാണ് സ്റ്റാള്? അല്ല, പണിക്കാരൻ. പണിക്കാരൻ. ഓക്കെ. ഇവിടെ ഇതെങ്ങനെ വില വരുന്ന ചേട്ടാ? ഇവിടെ അയല, അയല എങ്ങനെയാ വില വരുന്ന? ഇന്നത്തെ ചെറുത് 100 രൂപ. 100 രൂപ. വലിയതോ? വലുത് 200 രൂപ. മത്തിയൊക്കെയോ? മത്തി 160. 160. ഏട്ട, ഏട്ടയ്ക്ക് എന്തല്ലോ? ഏട്ട 200. പിന്നെ ഇതൊക്കെ വളർത്തു മത്സ്യങ്ങളാണ്. പിന്നെ അറക്കാന്ന് ഇങ്ങനെ വരുന്നത്. 600 രൂപ. പിന്നെ ഇത് ഇത് കരിമീൻ എന്തോ? കരിമീൻ 320. 320. ഇതോ? ഇത് ഇതെന്തോ? 180. 180. 80. പിന്നെ രോഹു അല്ലേ? രോഹു. രോഹു എങ്ങനെയല്ലേ? 200. 200. നെട്രോ? നെട്രോ 160. 160.
ഇവിടുന്ന് മീൻ എടുക്കുമ്പോ നമ്മള് കട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? കട്ടിംഗ് ഫ്രീ ആണ്. ഇത് നമ്മളിപ്പോ അയലയും മത്തിയൊക്കെ എടുക്കുമ്പോ എല്ലാ മീനും എടുത്തതിന് നല്ല ശക്തന്മാരായ രണ്ട് വെട്ടുകാരുണ്ട്. രണ്ട് വെട്ടുകാർ ആളുടെ പേര് മോഹൻ, ആളുടെ പേര് അസി. അസി അസി ഉണ്ട്, മോഹൻ ഉണ്ട്, അസി മോഹൻ ഉണ്ട്. മാനേജർ മിസ്റ്റർ സുലൈമാൻ. എത്ര മണിക്ക് ഇവിടെ സ്റ്റാൾ തുടങ്ങുക? അഞ്ചു മണിക്ക് വിൽപ്പന തുടങ്ങും. എത്ര മണി വരെ ഉണ്ടാവും ഇവിടെ? ഉച്ച വരെ 2 മണി വരെ. അത് കഴിഞ്ഞ ഒരു ഉച്ച കൊട്ടിയിരിക്കണെങ്കിൽ 8:30 വരെ. 8:30 ഉച്ചക്ക് ശേഷപ്പെടാ തുറക്കുക. ഉച്ചക്ക് ഇങ്ങനെ തുടർന്ന് പോണെങ്കിൽ അങ്ങനെ പോയിക്കോളും. ഇല്ലെങ്കിൽ 2 മണിക്ക് അടയ്ക്കും. 2 മണിക്ക് അടയ്ക്കും. എന്നിട്ട് എത്ര മണി വീട്ടിൽ പോകും? എന്നിട്ട് എത്ര മണിക്ക് തുറക്കുക? ഏകദേശം ഒരു ഉച്ച വരെ ഇവിടെ ചില കച്ചവടം ഉണ്ടാവും. ചില ദിവസങ്ങളിൽ വൈകുന്നേരം വരെ ഉണ്ടാവും. അപ്പൊ ഇവിടെ വന്ന് പുലർച്ചെ സമയങ്ങളിൽ ആ ഒരു 6 മണിക്ക് ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ മീനുകൾ കൊണ്ടുപോവാല്ലേ? 6 മണിക്ക് ശേഷമൊക്കെ വന്നാൽ വലിയ മീനുകൾ കൊണ്ടുപോവാം. അത്രയധികം മീനുകൾ ഇവിടെ എവിടുന്നൊക്കെ മീനുകൾ വരുന്നത്? ചേറ്റുവ, വൈപ്പിൻ, മോനമ്പം, പൊന്നാനി, പിന്നെ നീണ്ടകര. നീണ്ടകര. അപ്പൊ നമ്മളെ ഈ പ്രദേശത്തുള്ള ഹാർബറുകളിൽ മാത്രമേ വരുന്നത്. അതാണ് ഈ മീനുകളിലൊക്കെ നല്ല ഭംഗി കൂടുതൽ. അധികം നേരം ആയിട്ടില്ല, നേരെ പിടിച്ച് നേരെ ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഇവിടെ. നമുക്കിപ്പോ ഇവിടെ വന്നിട്ട് കുറെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലേലം ചെയ്ത് എടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ അയല അയല വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മളെ വളർത്തു മീനായിട്ടുള്ള ഗിഫ്റ്റ് തിലോപ്പിയ ഉണ്ട്. ഇവിടെയും ഗിഫ്റ്റ് തിലോപ്പിയ അയല. ഇവിടെ അതേപോലെ തന്നെ മീനുകൾ, ചെറിയ ചെമ്മീനുണ്ട്. ഈ ഒരു സെക്ഷനിൽ വയ്ക്കുമ്പോൾ ഞണ്ടുണ്ട്, ഞണ്ട്, തത്തറച്ചി. ചേട്ടന്റെ പേരെന്ന് പറയോ? രഞ്ജിത്ത്. രഞ്ജിത്ത് കുഞ്ചൻ എന്ന് പറയും. ഇത് വരാലല്ലേ? വരാല്. വരാല് എന്ന് പറയുന്ന മീനാണിത്. ചേട്ടാ, ചേട്ടന്റെ പേരെന്ന് പറയോ? ഷമീർ. ഇവിടെ എത്ര മണിക്ക് മീന് വന്നു തുടങ്ങാം? മീന് 12 മണി തൊട്ട്. 12 മണി തൊട്ടിട്ട് വന്നു തുടങ്ങും. രാത്രി ലോഡ് വരും. എത്ര മണി വരെ ഇവിടെ ഉണ്ടാവും? 8 മണി വരെ. 2 മണി വരെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഇവിടെ വാങ്ങിക്കാം. 10 മണി വരെ ഉണ്ടാവും. രാത്രി 10 മണി വരെ ഉണ്ടാവും. അപ്പൊ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ ഇത്ര നേരം കണ്ട് തൃശ്ശൂർ മാർക്കറ്റാണ്. തൃശ്ശൂര് ശക്തൻ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ മീൻ മാർക്കറ്റ് വരുന്നത്. ഇവിടെ രാവിലെ 6 മണി തൊട്ടിട്ട് ഇവിടെ മീൻ വിൽപ്പന തുടങ്ങും. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. അപ്പൊ നല്ല മീൻ തൃശ്ശൂർ ആവശ്യമുള്ള ആളുകൾ ഡയറക്റ്റ് നമ്മളെ തൃശ്ശൂർ ശക്തൻ മീൻ സ്റ്റാൻഡിലൂടെ വരാം, മാർക്കറ്റിലേക്ക് ഇവിടെ വരാം. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവരും ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.